ആട്ടിയൻപാറ ആദിവാസി പീഡനക്കേസിൽ പോലീസ് അന്വേഷണം ഇഴയുന്നു. അഞ്ചു പ്രതികളിൽ നാല് പേരെ ഇനിയും പിടിയിടാനുണ്ട്. പീഡനത്തിനിരയായ കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികളും എങ്ങും എത്തിയില്ല. മാർച്ച് 3-ാം തീയതിയാണ് പ്രായപൂർത്തിയാകാത്ത 3 ആദിവാസി പെൺകുട്ടികളെ പീഡിപ്പിച്ച സംഭവത്തിൽ പോത്തുകല്ല് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. 3 ബംഗാൾ സ്വദേശികളും 1 തിരുവനന്തപുരം സ്വദേശിയും 1 പ്രദേശവാസിയും ഉൾപ്പെടെ 5 പേരായിരുന്നു പ്രതിപട്ടികയിൽ. ബംഗാൾ സ്വദേശി നസീറുദ്ദീൻ ബഹനയെ മാർച്ച് 13 പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല. അതാത് നാട്ടിലുള്ള അല്ലെങ്കിൽ ഈ കോളനിക്ക് അടുത്തുള്ള ആൾക്കാരുടെ പേരുകളൊക്കെ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഗൾഫിലാണെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗാളി അല്ലാത്ത അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലുള്ള നാട്ടുകാരായിട്ടുള്ളവരുടെ കാര്യത്തിലൊന്നും ഒരു 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 ക്രിറ്റിക്കലായിട്ടുള്ള ഒരു മൂവും നടന്നിട്ടില്ല. അത് കുറച്ച് സ്ലോ തന്നെയാണ്. പിന്നെ വെച്ചാൽ പൊതുവെ ട്രൈബൽസ് ആയതുകൊണ്ടുള്ള ഒരു അനാസ്ഥയും അതിനകത്തുണ്ട്. പീഡനത്തിനിരയായ ആദിവാസി കുട്ടികൾക്ക് അടിയന്തര നഷ്ടപരിഹാരമായി 25,000 രൂപ 1 മാസത്തിനുള്ളിൽ നൽകണമെന്നാണ് ചട്ടം. ഇക്കാര്യങ്ങൾ തീരുമാനിക്കാൻ സബ് കളക്ടർ ആലോചന യോഗം ചേർന്നതല്ലാതെ പിന്നൊന്നും നടന്നില്ല. പോക്സോ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ അത് ഇത്തിരിയും കൂടെ സീരിയസ് ആയിട്ട് കുറച്ചും കൂടി ഗൗരവത്തോടുകൂടെ ചെയ്യേണ്ടതാണല്ലോ. പോക്സോ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അന്ന് സബ് കളക്ടറും ഇതിനെപ്പറ്റി അവർ തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉണ്ടെന്നും ആ മീറ്റിങ്ങിൽ ഈ ഇഷ്യൂ റേസ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഈ കുട്ടികളുടെ കോമ്പൻസേഷൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് നമുക്ക് എഷ്യൂർ ചെയ്തതാണ്. പക്ഷെ അതും ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. ഇരകൾക്ക് അടിയന്തര സഹായമായി 2,000 രൂപ നൽകാൻ പോലീസിനാകുമെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി എന്ന കാരണം പറഞ്ഞ് പോലീസും കൈ കഴുകുകയാണ്. നിലമ്പൂരിൽ നിന്നും അനുമോദ്, ഏഷ്യനെറ്റ് ന്യൂസ്.